വെൽക്കം ടു മീനേഴ്സ് വ്ലോഗ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. ഒരു ബീഫ് ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി എന്തായാലും ഇഷ്ടപ്പെടും. നമ്മളുടെ ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ബീഫ്. ഞാനിപ്പോൾ 1.5 കിലോ ബീഫ് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പം ഞാനും അമ്മയും കൂടെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനി അടി കട്ടിയുള്ള പാത്രം എടുക്കുക. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കുക്കറാണ്. കുക്കറിലേക്ക് നമ്മളുടെ ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി ബീഫിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടി ചേർക്കാം, 1/2 സ്പൂൺ ഗരം മസാല ചേർക്കാം, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യാം. ഞാൻ മുളക് പൊടി കുറച്ചിട്ടതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് മുളക് പൊടി ഇടും, അത് കാരണം ഞാൻ ഇച്ചിരി ഇടുന്നുള്ളൂ. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി ഇത് കുറച്ചും കൂടെ ആവശ്യം എരിയുടെ ആവശ്യമുണ്ട്, അത് കാരണം ഞാൻ 1/2 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം അടച്ചു വെച്ചതിന് ശേഷം, ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം, 6 വിസിൽ വന്നതിന് ശേഷം മാത്രം നമുക്കിത് തുറന്നു നോക്കാം. അരി വേവിക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ വലിയൊരു പാത്രമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ആ പാത്രത്തിലേക്ക് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് പട്ട, ഏലക്ക, ഗ്രാമ്പു എന്നിവ ചേർത്ത് കൊടുക്കാം. വലിയ പാത്രത്തിലേക്കാണ് നമുക്ക് റെഡിയൊക്കെ ഇച്ചിരി പാടാണ്, അത് കാരണം അമ്മയും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അടച്ചു വെക്കാം. എന്നിട്ട് ഞാൻ എൻ്റെ ഇങ്ങനെ ഇരിക്കുന്ന ഞാൻ ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന അരി ബസ്മതിയുടെയാണ്. അരി കഴുകി വൃത്തിയാക്കിയ ശേഷം അത് നല്ലോണം തോർന്നതിന് ശേഷം ഞാൻ ഈ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലോണം അടച്ചു വെക്കാം. 8 സവാള അരിഞ്ഞത് വേണം. അടുത്തത് വേണ്ട 20 ചെറിയുള്ളി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, 2 തക്കാളി അരിഞ്ഞത്, പുതിനയില വേണം, മല്ലിയില വേണം ആവശ്യത്തിന്. ഇത് നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടി വേണം കേട്ടോ. ഇത്രയും നമ്മുടെ ഇൻഗ്രീഡിയൻസ്. അടുത്തതായി വേണ്ടത് അടികട്ടിയുള്ള പാത്രമാണ്. അടികട്ടിയുള്ള പാത്രത്തിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിലും കൂടെ ചേർത്ത് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് സവാള അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലോണം വഴട്ടിയെടുക്കാം. വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം നമുക്ക് ഇളക്കി കൊടുക്കാം. ബിരിയാണിയുടെ ചോറ് റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലുള്ള വെള്ളം നമുക്ക് ഊറ്റിയെടുക്കാം. വാടി വന്ന ഉള്ളിയിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടിയും അല്പം ഗരം മസാലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യും. ഈ മല്ലിയിലയും പുതിനയിലയും ചേർക്കുമ്പോഴത്തേക്ക് നമുക്ക് ബിരിയാണിയുടെ ഒരു പ്രത്യേക മണം വരും. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുത്തത് ബ്രൗൺ കളറാക്കിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കിസ്മിസും കാഷ്നട്ടും നല്ലോണം ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കാഷ്നട്ട് വെള്ളത്തിൽ 5 മിനിറ്റ് കുതിർത്തത് ഒന്ന് അരച്ചെടുത്ത് ഒഴിച്ചു കൊടുക്കുക അതിനകത്തോട്ട്. അപ്പോഴത്തേക്ക് ഈ കാഷ്നട്ടും കൂടെ ചേർക്കുമ്പോഴത്തേക്ക് ഇത് നല്ലൊരു ഒരു ഫ്ലേവർ വരും കാഷ്നട്ടിൻ്റെയും കൂടെ. അതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്കറ് വെച്ച ബീഫ് നല്ലോണം വെന്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. എന്നിട്ട് ഇത് 5 മിനിറ്റത്തേക്കൊന്ന് അടച്ചു വെക്കാം.
ഈ തുറന്നതിന് ശേഷം ഇതിലേക്ക് അത്ര പുളിയില്ലാത്ത കട്ട തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദാ നമ്മളുടെ കറിയും ചോറും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമ്മളുടെ ചോറ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാൻ തുടങ്ങാം. വലിയൊരു പാത്രം എടുത്ത് അതിലേക്ക് എണ്ണയോ നെയ്യോ ചേർത്ത് ഒഴിച്ച് നമുക്ക് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് ചൂടാക്കാം. ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മളുടെ കറി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചോറ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കറി, അത് കഴിഞ്ഞ് ചോറ്, അങ്ങനെ അങ്ങനെ ഇഷ്ടമുള്ള അനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച് ക്യാരറ്റും ഗ്രീൻ പീസും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് കറിയും കൂടെ ചേർത്ത് കൊടുക്കാം. കറി ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് റൈസ്. ഇനി ലാസ്റ്റ് ചോറിട്ടിട്ട് അതിൻ്റെ മേളിൽ കുറച്ച് ഗ്രീൻ പീസും കാഷ്നട്ടും കൂടി, കാഷ്നട്ടും പിന്നെ ക്യാരറ്റും കൂടെ ചേർത്ത് അതിൻ്റെ മേളിലേക്ക് നെയ്യും കൂടെ ഒഴിച്ച് അടച്ചു വെച്ചതിന് ശേഷം ടൂട്ടി ഫ്രൂട്ടി ഇട്ടു, പക്ഷേ അതിൻ്റെ വീഴും എടുത്തില്ലായിരുന്നു. എന്നിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് ചൂടാക്കി എല്ലാം കൂടെ ഒന്ന് എടുക്കാം. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ. ഹായ്, നല്ല അടിപൊളി ടേസ്റ്റി ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ അപ്പോൾ തന്നെ ഞാനൊരു വായയിലേക്ക് 2 പപ്പടവും ബിരിയാണിയൊക്കെ വെച്ച് അതിൻ്റെ അപ്പുറത്ത് സലാഡും വെച്ച് ബിരിയാണിയൊക്കെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.